സിപിഐഎമ്മിൽ ഇപ്പോഴും വിഭാഗീയത അവശേഷിക്കുന്നു എന്നതിലേക്കാണ് ഇ പി ജയരാജനെതിരായ പാർട്ടി നടപടി വിരൽ ചൂണ്ടുന്നത്. വലിയ തിരിച്ചടി നേരിട്ട് ഇ പി ക്ഷീണിക്കുമ്പോൾ പി ജയരാജൻ സംസ്ഥാന നേതൃത്വത്തിന്റെ മുൻനിരയിലേക്ക് വരികയാണ്. അടുത്ത സിപിഐഎം സംസ്ഥാന സമ്മേളനത്തോടെ പാർട്ടിയിൽ കരുത്തനായി പി ജയരാജൻ മാറുമെന്നാണ് സൂചന. ആർ ശ്രീജിത്ത് നൽകും വിവരങ്ങൾ. ശ്രീജിത്ത്, ഒരു ഇടവേളയ്ക്ക് ശേഷം പി ജയരാജൻ വീണ്ടും മുൻനിരയിലേക്ക് വരികയാണ്. പാർട്ടി അടുത്ത സമ്മേളനത്തിൽ തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? സിപിഐഎം സംസ്ഥാന ഘടകത്തിലെ വിഭാഗീയത പൂർണ്ണമായും പരിഹരിച്ചെങ്കിലും എല്ലാ പ്രശ്നങ്ങളും പൂർണ്ണമായും ഒടുങ്ങിയിട്ടില്ല എന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ പാർട്ടിക്കകത്ത് നിന്ന് പുറത്തു വരുന്നത്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് സിപിഐഎമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ പി ജയരാജനെ LDFന്റെ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ടുള്ള തീരുമാനം. അത് കേവലം പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയുടെയോ BJP അനുകൂല പ്രസ്താവനയുടെയോ ഒക്കെ മൂലമല്ല ആ മാറ്റം, മറിച്ച് സിപിഐഎമ്മിൻ്റെ ഏറ്റവും വലിയ ഘടകമായ കണ്ണൂർ ജില്ലയിലെ നേതൃത്വത്തിലുണ്ടായിരിക്കുന്ന ചേരിതിരിവുകളാണ്. ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ടുയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം മൊറാഴയിലെ റിസോർട്ടുമായി ബന്ധപ്പെട്ടാണ്. ഈ റിസോർട്ട് ആരോപണത്തിൽ പരിശോധനയോ നടപടിയോ ഇല്ലാത്തതിനെതിരെ കണ്ണൂരിലെ ഒരു വിഭാഗം നേതാക്കൾക്കെതിരെ ശക്തമായ പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധക്കാർ മുൻനിരയിൽ നിർത്തുന്നത് കണ്ണൂരിലെ ഏറ്റവും ജനപ്രിയനായ നേതാവായ പി ജയരാജനെയാണ്. ഇപ്പോൾ ഇ പിക്കെതിരെ ഈ BJP അനുകൂല പ്രസ്താവനയുടെ മറ്റും പേരിൽ നടപടി ഉണ്ടായിരുന്നെങ്കിൽ ഈ റിസോർട്ട് വിവാദം വീണ്ടും പൊതുജന മധ്യത്തിലേക്ക് വരുമായിരുന്നു, പൊതുമണ്ഡലത്തിലേക്ക് വരുമായിരുന്നു എന്നാണ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ വിവരം. ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സമ്മേളനം തുടങ്ങുന്ന September 1 തൊട്ട് തലേന്ന് August 31 ഇ പിക്കെതിരെ ഒരു നടപടിയെടുത്തത്. ഇ പിക്കെതിരെ നടപടിയെടുക്കുമ്പോൾ കണ്ണൂർ ജില്ലയിലെ ശാക്തിക ബലാബലത്തിലുണ്ടായിരിക്കുന്ന മാറ്റം കൂടി അതിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. എല്ലാ പ്രതിസന്ധി കാലത്തും മുഖ്യമന്ത്രിയാണ് ഇ പിക്ക് തണലായി നിന്നത്. അത് സാന്റിയാഗോ മാർട്ടിൻ്റെ കമ്പനിയിൽ നിന്ന് ബോണ്ട് വാങ്ങിയതടക്കമുള്ള എല്ലാ പ്രശ്നങ്ങളും ഇ പിക്കൊപ്പം മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പിന്തുണ ഇ പിക്കില്ല. അതാണ് അദ്ദേഹത്തെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റം നടക്കുമുള്ള തീരുമാനത്തിലേക്ക് മാറിയത്. എന്നാൽ ഇ പി ക്ഷീണിക്കുമ്പോൾ ഇ പി ജയരാജന് പകരമായി പി ജയരാജൻ അവിടെ കണ്ണൂരിൽ ഉയർന്നു വരുന്നു. കൊല്ലം സംസ്ഥാന സമ്മേളനത്തോടെ ഇ പി പാർട്ടിയുടെ സംസ്ഥാന നേതൃനിരയിലേക്ക് കടന്നു വരും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്തായാലും അത്തരത്തിലുള്ള നീക്കങ്ങൾ സിപിഐഎമ്മിനകത്ത് ശക്തമായി തന്നെ. ശ്രീജിത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്, ഞങ്ങളുടെ പൊളിറ്റിക്കൽ കറസ്പോണ്ടന്റ്.